ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ഈ നാളുകാർ എല്ലാ കാര്യങ്ങളിലും അവരുടേതായ മികച്ച വിജയം നേടുകയും കുതിച്ചുയർന്ന വലിയ നിലയിലേക്ക് ജീവിതത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുപോകുന്ന നക്ഷത്രക്കാരാണ്. ഇവർ എന്തും ഇവർക്ക് നേരിടാൻ സാധിക്കും, എന്തിലും അവർ വിജയിക്കും. ഏതൊക്കെയാണ് ഈ നക്ഷത്രക്കാർ എന്നൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുമുണ്ടായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്തു പോകുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക അഭിവൃദ്ധി നേടുന്ന നക്ഷത്രക്കാർ ഇവർ വിചാരിച്ച കാര്യങ്ങൾ ഒക്കെ നേടാൻ സാധിക്കും. ഇവർക്ക് ധനപരമായി ഉയർച്ചകൾ ഉണ്ടാകും. ഇനി വരുന്ന സമയങ്ങൾ ഇവരുടെ മികച്ച വിജയങ്ങളായിരിക്കും. അവർ വിചാരിച്ച കാര്യങ്ങൾ നേടും. അവർക്ക് വീട്, ഭൂമി, സ്വന്തമായി വാഹനം ഇവയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വളരെ വലുതാണ്. സാഹചര്യങ്ങൾ അവർക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. മെയ് 10 ശേഷം ഇവർക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുചേരുന്നു. അതിനുവേണ്ടി ചെറിയ പരിഹാര കർമ്മങ്ങളും ഈശ്വരീയമായ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചുറ്റുപാടും നിന്നും ലഭിക്കും. ഇവർ പുണ്യകർമ്മങ്ങൾ, ആത്മീയമായ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യുക, മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ദാനധർമാദികൾ ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ ജീവിതം വളരെ വലിയ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഏതൊക്കെയാണ് ഈ നക്ഷത്രക്കാർ എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വരുന്ന സമയം ആണ്. ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലുള്ള ഭാഗ്യം, പെട്ടെന്ന് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഭാഗ്യം, ഇതിനെയാണ് ലോട്ടറി ഭാഗ്യം. നനച്ചിരിക്കാതെ ലഭിക്കുന്ന വലിയ അവസരങ്ങൾ ലോട്ടറി ഭാഗ്യം പോലെ കാണാവുന്നതാണ്. വലിയ വലിയ യോഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ഇവർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങളും ധനപരമായിട്ടുള്ള ഇടപാടുകൾ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. ഇവർ എല്ലാ രീതിയിലും ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിലൂടെ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ ഗുണകരമായ മാറ്റങ്ങൾ വരുന്ന സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. വിചാരിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കുന്ന സമയം. ഇതുവരെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറി അവർക്ക് അനുകൂലമായ സമയം വന്നെത്തുകയാണ്. അവർ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. പുണർദം നക്ഷത്രക്കാർക്കും ഉണർവിന്റെ സമയമാണ്. വലിയ രീതിയിലേക്ക് ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുന്ന സമയം കൂടിയാണ്. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കണ്ടുതുടങ്ങാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യത്തിന്റെ സമയമാണ്. അവർ ദീർഘശ്വാസത്തോടുകൂടി അവരുടെ ജീവിതം വലിയ മാറ്റത്തിലേക്ക് വരുന്നു. ഇതുവരെ ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങൾക്കും, തടസ്സപ്പെട്ട് വ്യസനത്തിലിരുന്ന പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പൂയം നക്ഷത്രക്കാർക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണുന്ന സാഹചര്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വരുന്നു. അവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും വരുന്ന സമയം കൂടിയാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ സാമ്പത്തിക അഭിവൃദ്ധി ലഭ്യമാകുന്ന സമയം കൂടിയാണ്. അവർ ഈശ്വരനെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ അവരുടെ ജീവിതം വലിയ രീതിയിലേക്ക് മാറുന്നതിന് അനുകൂലമാക്കും. അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളുടെ അവസരങ്ങൾ വരുന്നു. പുതിയ പുതിയ അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പൂരാടം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങളുടെ സമയമാണ്. ധനപരമായി ഉയർച്ചയിൽ എത്തുന്ന സമയം, ലോട്ടറി ഭാഗ്യം പോലുള്ള ഭാഗ്യം നേടാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രക്കാർക്കും നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അവർ എല്ലാ രീതിയിലും മെച്ചപ്പെടും. ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നു. അതുപോലെ ഉള്ള ഒരു നക്ഷത്രം കൂടിയാണ് രേവതി നക്ഷത്രക്കാർ. അവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഈ വർഷത്തോടുകൂടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർ ഉയർന്ന് പൊങ്ങുക തന്നെ ചെയ്യും. അതിന് ഇപ്പോഴുള്ള
ബുദ്ധിമുട്ടുകൾ മാറാൻ അവർ ഈശ്വര സമക്ഷം പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്ന ഘട്ടങ്ങളിൽ ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഒക്കെ ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസം കഴിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നൊക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ, ഭാഗ്യത്തിന്റെ ഫലങ്ങൾ ലഭ്യമാകും. ക്ഷേത്ര പ്രവേശനം അനുവദിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാത്ത പക്ഷം വീട്ടിലിരുന്ന് നാമം ജപിക്കുക, ഈശ്വര സമക്ഷം പ്രാർത്ഥനകൾ ഉരുവിടുക. ഇതൊക്കെ അവരുടെ ജീവിതത്തിന് നല്ലത് വരുത്തും. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക, ഇതൊക്കെ അവരുടെ ജീവിതം വലിയ രീതിയിലേക്ക് ഉയർന്നു പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി.